രണ്ടാമത് കൃപാവരത്തെ പറ്റിയുള്ള നിശ്ചയം. ഒന്ന് കൊരിന്ത്യ 12 നാലാം വാക്യത്തിൽ വരങ്ങളിൽ വ്യത്യാസം, ഒരു വരവും ഇല്ലാത്തവരാരുമില്ല. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ദൈവം ആ കൃപാവരവെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പ്രത്യേക വരവുള്ളവരുണ്ട്, ഒരാളിനോട് സംസാരിക്കാൻ. അതേസമയത്ത് വേറൊരാൾക്ക് അങ്ങനെ ഒരു ഒരു വ്യക്തിയോട് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപാവരം. ഒരു വലിയ കൂട്ടം ഇരുന്നാൽ കൂട്ടം വിളിച്ചു കൂട്ടി അവിടെ ഒരു അവിടെ സുവിശേഷ പ്രസംഗത്തിനാണ് നിന്നെ ദൈവം ഏ നിലയിൽ ഉപയോഗിക്കാനുള്ള വരമാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്, കൃപാവരം. അതിന്റെ പ്രത്യേക വിഷയമാണ്. ഒന്ന് പറഞ്ഞ് 12 അധ്യായത്തിൽ വിവിധ വരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വരങ്ങൾ വരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വരം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ദൈവം കൃപാവരങ്ങൾ അവിടുന്ന് നമുക്ക് പകുത്ത് തരുന്നത്. എനിക്ക് ഏത് നിലയിലുള്ള ഒരു കൃപാവരമാണ് ദൈവം നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള നിശ്ചയം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മ ശക്തി, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാവും. നമ്മുടെ സ്വയം ശക്തി കൊണ്ട് നമുക്ക് കർത്തൃവേല ചെയ്യാൻ കഴിയുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിക്കും, ശക്തി പ്രാപിക്കും. നാം യെശയ്യാപ്രവൃത്തി വായിക്കുമ്പോൾ ശക്തിയെ പുതുക്കണം. ഒരിക്കൽ ഞാൻ കഴിഞ്ഞ 1984 ഡിസംബർ മാസം 5-ാം തീയതി ശക്തി ലഭിച്ചാണ് എന്നല്ല, ആ ശക്തി ദിനം പ്രതി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം, പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് ലഭിക്കുകയല്ല, ദിനം പ്രതി എന്റെ മകനെ ദൈവ കൃപയിൽ നീ ശക്തിപ്പെടുക. അതുകൊണ്ട് നമുക്ക് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ശക്തി, നമ്മുടെ സ്വന്തം സാമർഥ്യമോ കഴിവുകളോ അല്ല, ദൈവകൃപ നമുക്ക് വളരെ ആവശ്യമാണ്. ദൈവകൃപയിൽ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ കുറിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒടുവിലായിട്ട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷവൽക്കരണത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമുക്ക് അതിനും മാതൃകയായിരിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവൻ മാതൃക കാണിച്ചു തന്നിരിക്കുക. നമുക്ക് വേണ്ടി അവൻ തന്റെ ജീവൻ കൊടുത്ത് നമ്മൾ രക്ഷിക്കൂ എന്ന് മാത്രമല്ല, പൂർണ്ണമനായി വന്ന് നമുക്ക് മുഴുവനും അവൻ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷവൽക്കരണത്തിലും നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാതൃക എന്താണെന്ന് കൂടെ ഓടിച്ചു പറഞ്ഞാൽ അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17:18 നമ്മുടെ കർത്താവ് പറയുന്നത് എന്താണ്? പിതാവേ, നീ എന്നെ അയച്ച അതുപോലെ ഞാൻ ഇവരെ അയച്ചിരിക്കുന്നു. പിതാവേ, നീ എന്നെ അയച്ച അതുപോലെ. കർത്താവായ യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടത് ഈ ലോകത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് വന്നത്. കർത്താവ് ചെയ്ത ആ ശുശ്രൂഷയാണ് തുടർന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. നാം പിതാവേ, നീ എന്നെ അയച്ച അതുപോലെ ഞാൻ ഇവരെയും അയച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എങ്ങനെ അയക്കപ്പെട്ടോ അതുപോലെ അവൻ അതിനും നമുക്ക് മാതൃകയായിട്ടിരിക്കുകയാണ്. 7 കാര്യങ്ങൾ ഞാൻ പോയിന്റ്സ് മാത്രം പറയാൻ എനിക്ക് സമയമുള്ളൂ. 1, നമ്മുടെ കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം ഒരു സ്വയസമർപ്പണമായിരുന്നു. 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ ഇതാ ഞാൻ വരുന്നു. താൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത് ഒരു സ്വയസമർപ്പണമായിരുന്നു. നമ്മളും സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് നീ നിന്നെ തന്നെ സ്വയം സമർപ്പിക്കുന്നതായിരിക്കണം. യെശയ്യായോട് ദൈവം ചോദിക്കുന്നത് എന്താ? ഞാൻ ആരെ അയക്കേണ്ടു? അവിടെ യെശയ്യാ പറയുന്നു, എന്താ പറയുന്നത്? അളിയനിതാ അളിയനെ അയക്കണം. അതാണ് കർത്താവ് നിന്നിൽ നിന്ന് കേൾക്കേണ്ടത്. നിന്നെ പിടിച്ചിറക്കാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്, നിന്നെ പിടിച്ച് പോകുന്നു പറഞ്ഞ് അയക്കുന്നതല്ല. ഈ ശബ്ദം നീ കേൾക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു? നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും അല്ലാതെ മറ്റാർക്കും ആസ്തിക്കമില്ലാതിരുന്ന നിത്യതയിൽ പിതാവ് ചോദിച്ചു,
ഞാൻ ആരെ അയക്കേണ്ടു എന്ന്. പുത്രൻ പറഞ്ഞു, പിതാവേ ഞാനിതാ എന്നെ അയക്കണമേ. അങ്ങനെയാണ് പുത്രൻ ലോകത്തിൽ വന്നത്. നീയും ഞാൻ ആരെ അയക്കേണ്ടു? ആര് സുവിശേഷം പറയും? ഈ നഷ്ടപ്പെട്ട നിന്റെ കോളേജിൽ നിന്നോടുകൂടെ പഠിക്കുന്ന ആ കുഞ്ഞുങ്ങളോട്, ആ സഹവിദ്യാർത്ഥികളോട് ആര് സുവിശേഷം പറയും? ആ ചോദ്യത്തിന് നീ തന്നെ നിന്നെ സമർപ്പിക്കണം. കർത്താവേ ഞാനിതാണ്, എന്നെ അയക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. അതൊരു സ്വയ സമർപ്പണമായി. രണ്ടാമത് അതൊരു സ്വയത്യാഗമായി. തന്റെ ഉയർന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തോട് സമമായിരിക്കുന്നതിനെ ഇരുന്നതിൽ നിന്ന് തന്നെത്താൻ താഴുകയായിരുന്നു. അതൊരു വലിയ അത് വലിയ ത്യാഗമായിരുന്നു. സുവിശേഷവൽക്കരണത്തിൽ എന്ന് പറയുന്നത് നീ താഴാനുള്ള ഒരു സമർപ്പണമാണ് നിന്നിലും ദൈവത്തിന് ആവശ്യമുള്ളത്. നീ നിന്റെ സ്ഥാനം നഷ്ടപ്പെടരുത്, എന്റെ സ്ഥാനത്ത് ഇരുന്ന് ഇരിക്കണമെന്നുള്ള നിലയാണ് നിനക്കുള്ളതെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയയില്ല. നീ താഴണം, താഴ്മ ആവശ്യമാണ്. അതൊരു സ്വയത്യാഗമായി. ദൈവത്തോട് സമമായിരിക്കുന്നവൻ തന്നെത്താൻ താഴ്ത്തി കുരിശിലേ മരണത്തോളം. പെട്ടു താഴുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? താഴുവാൻ നിനക്ക് മനസ്സുണ്ടോ സഹോദരി, സഹോദര? യേശു കർത്താവ് നിനക്ക് വേണ്ടി താണു, കുരിശിലേ മരണത്തോളം താണു, നിനക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. നിനക്ക് താഴുവാൻ മനസ്സുണ്ടോ? നീ ഇന്ന് വരെയും നീ മറ്റുള്ളവരോട് സുവിശേഷം പറയാതിരിക്കുന്നത് നിന്റെ സ്ഥാനം പോകുമെന്ന് വിചാരിച്ചാണ്. നിനക്ക് ഏതാണ്ട് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്, ഒന്നും ഇല്ലതാനും. പക്ഷേ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നതിൽ നിന്ന് താഴോട്ടിറങ്ങാൻ നിനക്ക് മനസ്സില്ല. അത് ഒരു താഴ്മയായിരുന്നു. മൂന്നാമതായി അത് ഒരു അവതാരമായിരുന്നു. മനുഷ്യനായിട്ട് അവതരിക്കുകയായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനാകുകയായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ അവിടുന്ന് മനുഷ്യനായിട്ട് തീർന്നു. മറ്റുള്ളവരോട് സുവിശേഷവൽക്കരണം നിങ്ങൾ നടത്തണമെങ്കിൽ അവരോടുള്ള ഒരു താതാത്മ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. അവരിൽ നിന്ന് ഏതോ ഉയർന്നവരാണ് നിങ്ങൾ എന്നുള്ള ഒരു നിലയോടുകൂടി അവരെ ഇടപെടാൻ ഒക്കെയില്ല. അവരോടുള്ള ഒരു താതാത്മ്യം, നമ്മുടെ കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അതുണ്ടായിരുന്നു. അവൻ പാപികളോട് ചേർന്ന് അവനെപ്പറ്റി പരീശന്മാർ പറഞ്ഞത് പാപികളുടെ സ്നേഹിതനെന്നാണ്, പാപികളുടെ സ്നേഹിതനെന്നാണ് പറഞ്ഞത്. എന്നാൽ അവരുടെ പാപത്തിന് കർത്താവിന് പങ്കില്ലായിരുന്നു. അതുപോലെ നിങ്ങൾ നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ അവരോടുള്ള ഒരു താതാത്മ്യം, അവരോടുള്ള ഒരു സമത്വം, അവരോട് ഇണങ്ങിച്ചേർന്ന് അവരുടെ ഒരു അവരുടെ സ്നേഹം നിങ്ങൾ സമ്പാദിച്ച് അവരുടെ ഒരു സ്നേഹ ബന്ധത്തിൽ അവരെ പോലെ ആയി, അവർ മദ്യപാനിയാണെങ്കിൽ നീ മദ്യപാനിയാകണമെന്നല്ല, എന്നാൽ അതേ സമയത്ത് അവന് നിന്നോട് നിനക്ക് അവനോടും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു എന്നോട് സഹകരിക്കുന്ന ഒരു മിത്രമാണല്ലോ എന്നുള്ള ഒരു മൈത്രി ബന്ധം നിനക്ക് ഉണ്ടായിരിക്കണം. ആ നിലയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ അവിടുന്ന് മനുഷ്യനായി വരികയായി. അടുത്തതായി രക്ഷിക്കുക, ക്രിസ്തുവേച്ചു പാപികളെ രക്ഷിക്കുവാൻ, പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു. അവിടുത്തെ ആഗമനത്തിന് ഒരു നിശ്ചിതമായ ഉദ്ദേശമുണ്ടായിരുന്നു. വരുമ്പോൾ സൗകര്യം പോലെ എന്തെങ്കിലും, വന്ന സ്ഥിതിക്ക് അവിടെ വന്നിട്ട് സൗകര്യം പോലെ എന്തെങ്കിലും സാധിക്കണം എന്നുള്ളതല്ല, ചുറ്റുപാടുകൾക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതല്ല, താൻ എന്തിനു വേണ്ടിയാണ് വന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യബോധം? പാപികളെ രക്ഷിക്കും. നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും സുവിശേഷവൽക്കരണത്തിന്റെ ഉദ്ദേശം അവരുടെ സാമ്പത്തിക നില ഉയർത്തുക എന്നുള്ളതല്ല, സാമുദായിക നിലയ്ക്ക് ഉന്നമനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതൊക്കെ വേറൊരു വിശ്വാസത്തിൽ ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുക, രോഗികളെ സുഖമാക്കുക. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്ന് രോഗികളെ സുഖമാക്കാനല്ല. ഇന്നത്തെ കാരിസ്മാറ്റിക് മൂവ്മെന്റിലൊക്കെയുള്ള പ്രധാന പ്രവർത്തനം അവിടെ ആയിരക്കണക്കാന് ആളുകൾ തടിച്ചുകൂടുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് വന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി എന്നല്ലാതെ, കർത്താവ് വന്നതിന്റെ ഉദ്ദേശം രോഗസൗഖ്യം, രോഗികളെ സൗഖ്യമാക്കാനല്ല. രോഗസൗഖ്യം പല നിലയിൽ കിട്ടും. രോഗികൾക്ക് സുഖമാകാൻ ആശുപത്രികൾ എത്രയോ രോഗികൾ സുഖമാകുന്നു.
രോഗോത്സവമാകുന്നത് കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രമേ രോഗോത്സവമാകുന്നില്ല. അനേക മരുന്നുകളുണ്ട് രോഗം സുഖമാക്കാൻ. പാപത്തിന് ക്ഷമണാനോ സുശേഷം? രോഗികൾക്ക് സുഖമാകാൻ അനേക മാർഗങ്ങളുണ്ട്, ഒന്നാന്തര മരുന്നുകളൊക്കെയുണ്ട്. പ്രാർത്ഥന മാത്രമൊന്നുമല്ല, പ്രാർത്ഥിക്കാതെ എത്രയോ രോഗികൾ സുഖമാകും. ആശുപത്രികളിലൊക്കെ ആ ഓപ്പറേഷൻ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം ഭാവികൾക്ക് രക്ഷയെന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ആ ലക്ഷ്യബോധം നമുക്കും ഉണ്ടായിരിക്കുന്നതാണ്, ഭാവികളെ രക്ഷിക്കും. അടുത്തതായി അവിടുന്ന് പിതാവേ നീ എന്നെ അയച്ചു, നമുക്ക് നമ്മൾ അയക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധം നമ്മെ ഭരിക്കണം. നമ്മളുടേതായ ഏതോ ഒരു കാര്യമല്ല, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ അയച്ച ആളിനോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്നവരാണ്, നിന്നെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്നു എന്നുള്ള ബോധം നിനക്ക് വേണം. ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്, നീ ആയിട്ട് പോവുകയല്ല. പോവുക എന്ന് പറഞ്ഞ് അവൻ നിന്നെ അയച്ചതാണ്. യെശയ്യാവേ ദൈവം അയച്ചു, ഇതാ ഞാൻ പോകുന്നു, ഞാനിതാ എന്നെ അയക്കണമേ, നീ എന്നെ അയക്കണമേ. അവനെ അയച്ചു. അതുകൊണ്ട് നമ്മൾ അയക്കപ്പെട്ടവരാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കും. അയക്കപ്പെട്ടവർക്ക് എപ്പോഴും ആരയച്ചോ എന്നുള്ള ആരാൽ അയക്കപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയുള്ള നിശ്ചയമുണ്ടായിരിക്കും. അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടതുമാണ്. പിതാവേ നീ എന്നെ അയച്ച പ്രവൃത്തി ഞാൻ തേച്ചിരിക്കും. അടുത്തതായും ആ പ്രവൃത്തി അത് നിവൃത്തിയാക്കണം. തുടങ്ങി വയ്ക്കുകയല്ല കർത്താവ് ചെയ്തത്, കർത്താവ് അത് നിവൃത്തിയാക്കി. പിതാവ് നീ എന്നെ അയച്ച പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു. അപ്പൊസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ പറയുന്ന, തിമോത്തിയോസ് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി എന്ത് ചെയ്യുക? നിവർത്തിക്കുക. ദൈവം നിന്നെ ഏൽപ്പിച്ച ചുമതല നീ പൂർത്തീകരിക്കണം. കർത്താവ് അത് പൂർത്തി ചെയ്യും. അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് നിറപടിയായി നിറവേറ്റണം. അത് ട്രയൽ നോക്കാനുള്ളതല്ല, അല്പം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കൊന്ന് ഒരു ട്രയലിന് വേണ്ടിയുള്ളതല്ല, നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഞാൻ അത് നല്ല പോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് എന്റെ കർത്താവിന്റെ ആ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് പറയത്തക്കെ വേണം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വാസത്തോടുകൂടെ നിറവേറ്റും, പൂർത്തിയാക്കും. അത് എന്തെല്ലാം മാർഗദർശനങ്ങളിടയിലുണ്ടായാലും നിരാശപ്പെട്ട് പിന്മാറരുത്. മുന്നോട്ട്. പ്രിയപ്പെട്ടവര്, വരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഞാൻ അവസാനിപ്പിക്കാതിന്റെ സമയമായിരിക്കുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവവൈദ്യരുടെയും ചുമതലയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക വിളിയോ ഒരു പ്രത്യേക ദർശനമോ ആവശ്യമില്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരാണെങ്കിൽ നിന്നെ രക്ഷിച്ച കർത്താവിനെ സാക്ഷിക്കുക എന്ന് പറയുന്നത് നിന്റെ ഒരു ചുമതലയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ അത് ചെയ്തിട്ടില്ല എങ്കിൽ കർത്താവേ എന്റെ കുറ്റമെന്നോട് ക്ഷമിക്കണമേ, ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് നീ ക്ഷമ ചോദിച്ച് അവൻ നിന്നോട് ക്ഷമിക്കും. ഇനിയും ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കും. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല കർത്താവേ ഞാൻ നിറവേറ്റും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയണമേ. എനിക്ക് നീ തന്നിരിക്കുന്ന കൃപാവരം എന്താണ്? എന്നെ പറ്റിയുള്ള നിന്റെ ഉദ്ദേശം എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്നെ തന്നെയും നിനക്ക് സമർപ്പിക്കുന്നു എന്ന് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്യാമ്പിന് വന്നതിന്റെ ഫലമായി നീ നിന്റെ ജോലിയൊക്കെ വിട്ടിട്ട് സുവിശേഷത്തിന് വേണ്ടി വിളിച്ചു നിന്നെ കർത്താവ് വേദനിക്കുന്നു എന്നുള്ള ബോധമാണ് നിങ്ങൾ ആർക്കെങ്കിലും തരുന്നതെങ്കിൽ ആ തീരുമാനം നിങ്ങൾ ചെയ്യണം. അല്ല, എന്റെ വിദ്യാഭ്യാസ സമയത്ത് എന്റെ ആ വിദ്യാഭ്യാസ പ്രവൃത്തിയോടുകൂടെ എന്റെ ജോലിയോടുകൂടെ എന്റെ കർത്താവിനെ സേവിക്കുവാനുള്ള ഒരു ദർശനമാണ് എനിക്കുള്ളതെന്നാണ് കർത്താവ് തന്നതെങ്കിൽ അതിനുവേണ്ടി നിന്നെ ഒന്നുകൂടെ ഈ യോഗത്തിൽ ഈ ക്യാമ്പിൽ നീ സമർപ്പിക്കണം.
ഒരു തീരുമാനം ചെയ്യാതെ ഈ ക്യാമ്പിൽ നീ പോകരുത്. ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വേലയുടെ അത്യാവശ്യകത നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മുൻപേ ദൈവത്തിന്റെ രാജ്യം അതിന്റെ നീതി അന്വേഷിക്കുവാൻ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നിന്നോട് ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും കർത്താവെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന നിന്നെ പറ്റി ഞാൻ മറ്റുള്ളവരോട് എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിലും ആ രക്ഷയുടെ സന്തോഷത്തിൽ ഞാൻ വേണ്ടവണ്ണം അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നെ ചില ചെറിയ മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവെ. അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. എങ്കിലേ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. രക്ഷയുടെ സന്തോഷം നീ അനുഭവിച്ചെങ്കിലേ അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയാതിന് കഴിയുള്ളൂ. യുവതികളെ, യുവാക്കന്മാരെ, നിന്റെ ജീവിതത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക രഹസ്യ പാപം നിന്നിലുണ്ടോ? അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് നിന്നെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനാണ്. നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ മതി. ആയുധം വെച്ച് കീഴടങ്ങിയാൽ മതി. കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. എന്തും എന്നോട് നീ ചെയ്യുക കർത്താവേ. എന്നെ ഞാൻ നിനക്ക് വേണ്ടി തരുന്നു എന്ന് നീ നിന്നെ കർത്താവിന് സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും. അവൻ നിന്റെ തന്റെ കരങ്ങളിൽ എടുത്ത് നിന്നെ ഉപയോഗിക്കുകയും നിന്നെ മുറുകെ പറ്റിയിരിക്കുന്ന ആ പാപത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ നിനക്ക് നൽകുകയും അപ്പോൾ രക്ഷയുടെ സന്തോഷം പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയുവാനുള്ള ആ കൃപ, ആ ധൈര്യം നിനക്ക് നൽകി നിന്റെ ഭയവും ലജ്ജയും എല്ലാം അവൻ മാറ്റുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ നിലയിലുള്ള തീരുമാനത്തിലേക്ക് എത്തുവാൻ. ഏതെങ്കിലും ആ നിലയിൽ നിങ്ങളുടെ ആത്മീയമായ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏതെങ്കിലും ആ തെറ്റുകൾ, പാപങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന് നിങ്ങളെ സമർപ്പിക്കുന്നതിന് കർത്താവിന്റെ വേലയിൽ നിങ്ങളെ ദൈവമേൽപ്പിച്ച ചുമതലകളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനെല്ലാം ഒരു സമർപ്പണം. ഏതോ ഒരു ബൈബിൾ സ്റ്റഡിയായിട്ട് കാര്യങ്ങൾ കുറെ മനസ്സിലാക്കി പോകുന്നതിനല്ല. വരും ദിവസങ്ങളിൽ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതഭൂമി, ഭാരത രാജ്യം, നമ്മുടെ മാതൃരാജ്യം എന്ന് പറയുന്നത് വളരെ ഒരു ക്രിട്ടിക്കൽ രംഗത്തിലായിരിക്കുകയാണ്. മതപരമായ മത തീക്ഷണതയുടെ പേരിൽ ക്രിസ്തീയ സുവിശേഷ പ്രവർത്തനത്തിനെതിരായിട്ട് വലിയൊരു ശക്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവതി യുവാക്കന്മാരെ കർത്താവിന് വളരെ ആവശ്യമുണ്ട്. അവന് തന്റെ യുവരക്തം നിനക്ക് വേണ്ടി ചിന്തിയ കർത്താവിന് നിന്നെ, യുവതി യുവാവെ, നിന്നെ അവന് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം നീ സമർപ്പിക്കുമോ എന്ന് നമ്മുടെ കർത്താവ് തന്റെ യുവരക്തം നിനക്ക് വേണ്ടി ചിന്തിയ കർത്താവ് നിന്നോട് ചോദിക്കുന്നു. എത്രയോ പേര് രാഷ്ട്രീയ രംഗങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില രാഷ്ട്രീയ ജാഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ യുവതി യുവാക്കന്മാർ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തങ്ങളുടെ ജീവിതം ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്ന എത്രയോ യുവതി യുവാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കർത്താവിന് വേണ്ടി നിങ്ങൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനം ചെയ്ത് വരും ദിവസങ്ങളിൽ അവന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കില്ലയോ? ഈ അനുഗ്രഹീത കർത്തൃദാസന്റെ അന്ത്യവാക്കുകൾ ശിരസാവഹിച്ച് ഭാരത സുവിശേഷീകരണത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഗീതമായ രണ്ട് പ്രസ്ഥാനങ്ങളായ YMEF സുവിശേഷൻ ബാലസംഘവും രൂപം കൊണ്ടത് ചെറിയാൻ സാറിന്റെ ശ്രമഫലമായാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും രക്ഷാധികാരിയായി താൻ തുടർന്നു. ചരൽക്കുന്നിലെ YMEF ബാലസംഘം സംയുക്ത ക്യാമ്പിലെ ദൂതായിരുന്നു കേരളത്തിലെ ദൈവജനത്തോടുള്ള ഒടുവിലത്തെ സന്ദേശം. പ്രസ്തുത പ്രസംഗവേളയിൽ തനിക്ക് അല്പം പ്രയാസം ഉണ്ടായി. പ്രസംഗത്തിനിടയിൽ താൻ ഇരുന്നു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് പ്രയാസം വകവയ്ക്കാതെ പ്രസംഗം തുടർന്നു. അന്ത്യശ്വാസം പോം വരെ തൻ വേല ചെയ്യും ഞാൻ, തൃപ്പാദ സേവ ചെയ്യും ഞാൻ. ഈ വരികൾ പാടുക മാത്രമല്ല, ജീവിതത്തിൽ അന്വർത്ഥമാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. കർത്താവ് അത് നിറവേറ്റുകയും ചെയ്തു. ചെറിയാൻ സാറിന്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടമാണ്. പക്ഷേ ദൈവിക കാര്യപരിപാടി നടന്നേ മതിയാവും. താൻ തുടങ്ങിവെച്ച ശുശ്രൂഷകൾ തുടരുവാൻ കർത്താവ് പ്രാപ്തന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. തന്റെ കാൽച്ചുവടുകളെ നമുക്ക് അനുഗമിക്കാം. കർത്താവിന്റെ വരവിൽ പിരിഞ്ഞുപോയ പ്രിയരെ കണ്ട് പരമനാട്ടിൽ കൊതുകം കൊള്ളുന്ന ആ നല്ല ദിവസത്തിൽ നമുക്ക് സാറിനെ വീണ്ടും കാണാം. കർത്തൃനാമം മഹത്വപ്പെടുമാറാകട്ടെ.